ത്രിയേകാ ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദരണീയനായിരിക്കുന്ന വന്യ തേക്കിൽ കോർപ്പസ് കോപ്പാച്ചൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, വീണ്ടും ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം നൽകുന്ന ഈ വലിയ കൃപയോർത്ത് ദൈവത്തെ നന്ദിയുറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപകളെ ഓർക്കാം. നാം പോയിരുന്ന വഴികളിലും സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളിലും ഓരോ നിമിഷവും നമ്മെ അനുധാവനം ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹം, ആ വലിയ സ്നേഹമാകുന്നു ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായത് എന്നുള്ളത് ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്താം. അനുസരണയുള്ള ശുശ്രൂഷക്കാർ യേശു തമ്പുരാന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സൃഷ്ടാവിൻ്റെ മുമ്പിൽ സൃഷ്ടി നിറഞ്ഞ് തുളുമ്പുന്ന അനുഭവം, സൃഷ്ടി ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ മാനുഷിക സങ്കല്പങ്ങളെക്കാൾ ശ്രേഷ്ഠമായിത്തീരുന്ന അനുഭവം കഴിഞ്ഞ ഞായറാഴ്ച നാം കണ്ടു. രുചിയും മണവും ഗുണവും ഒന്നുമില്ലാതിരുന്ന പച്ചവെള്ളം അന്നുവരെ അവിടെ വിളമ്പിയ വീഞ്ഞിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുവാൻ സാധ്യമായത് തന്മൂലമാകുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5:12-16 വരെയുള്ള വാക്യങ്ങളാകുന്നു. യേശു തമ്പുരാൻ ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ നടക്കുന്ന സംഭവമാണ് ഈ വേദഭാഗത്ത് പ്രതിപാദിക്കുന്നത്. ഈ വേദഭാഗത്തിൻ്റെ ഒന്നാമത്തെ ചിന്തയായി ക്രിസ്തുവിനെ കാണണമെന്നുള്ള കുഷ്ഠരോഗിയുടെ തീഷ്ണമായ ആഗ്രഹത്തെയാണ് കാണുന്നത്. പാളയത്തിന് പുറത്താണ് അന്നത്തെ കാലഘട്ടത്തിൽ കുഷ്ഠരോഗിക്ക് താമസം, അല്ലെങ്കിൽ അവൻ അവിടെ വരെയുള്ളൂ പ്രവേശനം. പട്ടണത്തിനുള്ളിലേക്കില്ല, പാളയത്തിന് ഉള്ളിലേക്കില്ല. പാളയത്തിന് പുറത്താകുന്നു അവൻ്റെ വാസം. എന്നാൽ യേശു തമ്പുരാൻ പട്ടണത്തിൽ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൻ്റെ മുമ്പിലുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ അവൻ തൃണവൽക്കരിച്ചുകൊണ്ട്, കാരണം കുഷ്ഠരോഗി പാളയത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ അവന് കല്ലെറിഞ്ഞുകൊള്ളണം എന്നുള്ള അന്നത്തെ അനുശാസനങ്ങളൊക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണമുള്ള അവൻ്റെ അതിയായ വാഞ്ഛ, ഒന്നും ചിന്തിക്കാതെ യേശുവിനെ കാണണം, യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരണം. തനിക്ക് നേരിടാവുന്ന പ്രതിസന്ധികളേറെയുണ്ട്, പക്ഷെ അതൊന്നും തന്നെ ഓർക്കുന്നില്ല ഈ കുഷ്ഠരോഗി. ഈ നോമ്പുകാലത്തും നമുക്ക് സ്വായത്തമാക്കുവാൻ തക്കവണ്ണം സാധ്യമാകേണ്ടത് ഈ ഒരു വിശ്വാസമാകുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളിൽ ഏറെക്കൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തിൻ്റെ രോഗാവസ്ഥയിൽ കൂടി മറ്റനുഭവങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, യേശുവിനെ കാണുവാൻ തക്കവണ്ണം, യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഈ കുഷ്ഠരോഗി കാണിച്ച ആ വലിയ ഉത്സാഹം ഇത് ജീവിതത്തിലേക്ക് പകർത്തുവാൻ തക്കവണ്ണം ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാകണം. അപ്രകാരമുള്ള തീവ്രമായിട്ടുള്ള അഗാധമായിട്ടുള്ള ആ ഒരു വിശ്വാസമാകുന്നു നോമ്പിൽ നിന്ന് നാം ആർജിച്ചെടുക്കേണ്ടത്. ദൈവം അതിൽ അതാകുന്നു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതും നാം ചിന്തിക്കുക. ഇവിടെ രണ്ടാമതായിട്ട് കുഷ്ഠരോഗിയുടെ
ശ്രേഷ്ഠമേറിയ പ്രാർത്ഥന ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമാകുന്നു. യേശുമ്പ്രാന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. കടന്നു വന്നതിന് ശേഷം അവൻ പ്രാർത്ഥിക്കുന്നത്, അവൻ അപേക്ഷിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇവിടെയാകുന്നു നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനകളും ഒക്കെ ഒന്ന് ദൈവസന്നിധിയിൽ വിലയിരുത്തേണ്ടത്. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ എപ്രകാരമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതാകുന്നു. ഇവിടെ യേശു നമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന കുഷ്ഠരോഗി സൗഖ്യമാക്കുക, സൗഖ്യമാകണം എന്നുള്ളതാകുന്നു അവന്റെ മുൻപിലുള്ള പ്രധാന ലക്ഷ്യം. പക്ഷേ യേശു നമ്പുരാനോട് പറയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. എത്ര വലിയ വിശ്വാസം! നമ്മുടെ പ്രാർത്ഥനകൾ എപ്രകാരം എന്ന് വിളിക്കുക, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ തക്കവണ്ണമല്ലേ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരാറുള്ളത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഓരോന്നൊന്ന് ഓരോന്നായി നേടിയെടുക്കുവാൻ തക്കവണ്ണമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഇവിടെ ഈ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന ശാന്തമായി ധ്യാനിപ്പാൻ തക്കവണ്ണം സാധ്യമാകും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ സാധ്യമാണ്. സൗഖ്യമാക്കുന്ന കാര്യത്തെപ്പറ്റി പറയുന്നുമില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ സാധ്യമാണ്. കേവലം ശരീരത്തിന് ബാധിച്ചിരിക്കുന്ന രോഗത്തിൻ്റെതായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറുക എന്നുള്ളതല്ല, ഒരു സമൂല മാറ്റം, ജീവിതത്തിനാകമാനം ഒരു രൂപാന്തരത്തിൻ്റെതായിരിക്കുന്ന അനുഭവം, ശുദ്ധിയായി തീരുന്ന, ശുദ്ധനായി തീരുന്ന ഒരനുഭവം. ഈ ഒരു അനുഭവത്തിൽ കൂടി, ഈ ഒരു അനുഭവത്തിലേക്കുമാകുന്നു ഈ നോമ്പിന്റെ പാരമ്പര്യയിലേക്ക് അവസാന ദിവസങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ നാം ആയി തീരേണ്ടത്. ഈ ഒരു വിശ്വാസമാകുന്നു നാം ആർജിക്കേണ്ടത്. ഈ തിരുവചന വേദഭാഗത്തുകൂടി നമുക്ക് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധ്യമായി തീരട്ടെ. ശുദ്ധിയായി കഴിഞ്ഞ്, ശുദ്ധനായി കഴിഞ്ഞ് ഈ സംബ്രാനവനോട് നീ വീട്ടിൽ പോവുക എന്നുള്ളതല്ല പറഞ്ഞത്. നീ ദേവാലയത്തിൽ പോകണം, നീ ദേവാലയത്തിലേക്ക് പോകണം, പുരോഹിതന്മാർക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടണം, അവർ പറയുന്ന ചില ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ ഉണ്ട്, അത് നീ പൂർത്തീകരിക്കണം. ദേവാലയവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയും യേശു തമ്പുരാനിവിടെ ഓർപ്പിക്കുക. ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അത് മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന നമ്മുടെ ചെറിയ ചിന്താഗതികൾക്ക് വേറൊരു മാനം നൽകിക്കൊണ്ട് യേശു തമ്പുരാൻ പറയുന്നു. കുഷ്ഠരോഗി സൗഖ്യമായി കഴിഞ്ഞപ്പോൾ യേശു തമ്പുരാൻ ഓർപ്പിക്കുന്നു, നീ ദേവാലയത്തിലേക്ക് പോകണം, പുരോഹിതന്മാർക്ക് സാക്ഷ്യപ്പെടണം, നിഷ്കർഷിക്കുന്ന ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ ചെയ്യണം. ഈ തിരുവചന വേദഭാഗത്തുകൂടി നാം ചിന്തിച്ചത് ക്രിസ്തുവിനെ കാണുവാനുള്ള അതിയായ കുഷ്ഠരോഗിയുടേതായിരിക്കുന്ന ആ ഒരു വാഞ്ച, അവൻ്റെ വിശ്വാസം, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച അവൻ്റെ പ്രാർത്ഥനകൾ, അവൻ്റേതായിരിക്കുന്ന വ്യക്തിപരമായ നേട്ടങ്ങളെപ്പറ്റിയല്ല അവൻ്റെ പ്രാർത്ഥന. ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ യേശു തമ്പുരാനുമായിട്ടുള്ള ബന്ധത്തിൽ നാം എവിടെയായിരിക്കുന്നു എന്നുള്ളത് ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. സഭവകയായി നടത്തപ്പെടുന്ന അനേക മിഷൻ പ്രവർത്തനങ്ങൾ, അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, കേരളത്തിന് പുറത്തും നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലുമായി പ്രവർത്തിക്കുന്ന അനേക മിഷൻ പ്രവർത്തനങ്ങളുണ്ട്. അവയൊക്കെ ഓർക്കുവാനും, പ്രത്യേകിച്ച് കുഷ്ഠരോഗികളുടെ, കുഷ്ഠമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന വലിയ ശുശ്രൂഷകൾ, ഇവയൊക്കെ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ചുമതല പ്രത്യേകിച്ച് ഇന്നിൻ്റെ ദിവസം നമുക്കുണ്ട് എന്നുള്ളത് ഓർക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ അതിന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.